വാർത്തകൾ തുടരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസിനെ ചൊല്ലി നിയമസഭയിൽ തർക്കം. അയോഗ്യത നേരിടുന്ന കെ എം ഷാജി നൽകിയ നോട്ടീസ് പരിഗണിക്കരുത് എന്ന് എ കെ ബാലന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എം ഷാജിയെ സർക്കാർ മനഃപൂർവ്വം അവഹേളിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വി വി അരുൺ ചേരുന്നു. അരുൺ, ഏത് വിഷയത്തിലായിരുന്നു അടിയന്തര പ്രമേയം? എന്താണുണ്ടായത്? എന്ത് കാരണത്താലാണ് കെ എം ഷാജിയെ അനുവദിക്കരുത് എന്ന നിലപാട് ഭരണപക്ഷം എടുത്തത്? സതീശ്, സെൻസസ് നടപടികൾ ആശങ്കാജനകമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ജനസംഖ്യാ രജിസ്റ്ററിലേക്കുള്ള വഴിയാണ് സെൻസസ്, അതുകൊണ്ട് തന്നെ സെൻസസ് സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുവെന്ന് കെ എം ഷാജി നൽകിയ നോട്ടീസിൽ പറഞ്ഞു. അപ്പോഴാണ് ഒരു ക്രമപ്രശ്നം എ കെ ബാലൻ, പാർലമെൻ്ററികാര്യ മന്ത്രി എ കെ ബാലൻ ഉന്നയിച്ചത്. കെ എം ഷാജി സുപ്രീംകോടതി അയോഗ്യത കൽപ്പിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ചും വോട്ടെടുപ്പിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്ന സഭാ നടപടികളിൽ പങ്കെടുക്കാൻ കെ എം ഷാജി കഴിയില്ല, ഇത് സ്പീക്കർ പരിശോധിക്കണമെന്ന് എ കെ ബാലൻ ആവശ്യപ്പെട്ടു. വോട്ടവകാശമില്ലാത്ത എങ്ങനെ വോട്ടവകാശമുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുമെന്നായിരുന്നു ബാലൻ്റെ ചോദ്യം. തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവുമായി ഇത് സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. പ്രതിപക്ഷത്തിൽ ബാലൻ്റെ വാദങ്ങൾ ദൗർഭാഗ്യകരമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഭാ നടപടിയിൽ പങ്കെടുക്കാൻ ഷാജിക്കാകുമെന്ന് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും ഒക്കെ വാദിച്ചു. ഇതിനിടെ കെ സി ജോസ് നടത്തിയൊരു പരാമർശവും വിവാദമായി. പ്രത്യേകിച്ചും എ കെ ബാലൻ നിയമം പഠിച്ചയാളാണ്, പക്ഷേ നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത എ കെ ബാലൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കയറണമായിരുന്നു എന്നായിരുന്നു എ കെ ബാലനെതിരെയുള്ള കെ സി ജോസഫിൻ്റെ പരാമർശം. ഒടുവിൽ വിഷയത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകി. കെ എം ഷാജിക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് സഭാ നടപടിയിൽ പങ്കെടുക്കാൻ ഒരു വിലക്കുമില്ല എന്ന സ്പീക്കർ റൂളിംഗോടെ ആ പ്രശ്നം അവസാനിച്ചു. ഇപ്പോൾ എൻ പി ആറിലെ തുടക്കമാണ്. അതായത് സ്പീക്കറും ഈ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് ഇത് സുപ്രീംകോടതിയുടെ അയോഗ്യത ഉള്ളതുകൊണ്ട് കെ എം ഷാജി ഇത്തരം നടപടികളിൽ സഭയുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്ന എ കെ ബാലൻ്റെ ഭരണപക്ഷത്തിൻ്റെ തടസ്സവാദത്തെ സ്പീക്കർ തള്ളുകയാണുണ്ടായത്. നിയമപരമായിട്ടൊരു തടസ്സവുമില്ല എന്ന് പറയുകയാണുണ്ടായത് അല്ലേ? തീർച്ചയായും ആ വാദത്തെ, എ കെ ബാലൻ്റെ സർക്കാരിൻ്റെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചെയ്യുന്നത്. കെ എം ഷാജിക്ക് സഭാ നടപടികളിൽ പങ്കെടുക്കാം, വോട്ടവകാശമുള്ള കാര്യങ്ങൾ മാത്രം വിട്ടുനിന്നാൽ മതി. ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുമ്പോൾ അത് വോട്ടെടുപ്പിലേക്ക് പോയാൽ മാത്രം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാനാകില്ല. അതുവരെ എല്ലാ നടപടിക്രമങ്ങളിലും പങ്കെടുക്കാനുള്ള അവകാശം സുപ്രീംകോടതി വിധി തന്നെ കെ എം ഷാജിക്ക് ഉണ്ട് എന്നാണ് സ്പീക്കറുടെ റൂളിംഗ്. അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ കെ എം ഷാജി നോട്ടീസ് നൽകി സംസാരിക്കുകയാണ്. സെൻസസ് നടപടികൾ എൻ പി ആറിൻ്റെ തുടക്കമാണ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ തുടക്കമാണ്. സെൻസസ് വിവരങ്ങൾ ജനസംഖ്യാ രജിസ്റ്ററിനെ ഉപയോഗിക്കും. ഒരേ രേഖയാണ്, ഒരേ ഡോക്യുമെൻ്റ്സ് ആണ് ഈ രണ്ട് കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. മാത്രമല്ല ചോദ്യാവലിയും ഒന്നു തന്നെയാണ്. ഉദ്യോഗസ്ഥരെ എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾക്ക് സെൻസസിൽ നൽകിക്കഴിഞ്ഞാൽ അവർ പിന്നീട് ദേശീയ ജനസംഖ്യാ സെൻസസ് കമ്മീഷണറുടെ നിയന്ത്രണത്തിൽ പൂർണ്ണ നിയന്ത്രണത്തിലാകും. അതുകൊണ്ട് തന്നെ അവർ ഏത് കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സെൻസസ് സംബന്ധിച്ച് വലിയ ആശങ്ക സംസ്ഥാനം നിലനിൽക്കുന്നുവെന്ന് കെ എൻ ഷാജി പറയുന്നു. വലിയൊരു ജനവിഭാഗം ഈ പൗരത്വ നിയമം ബന്ധപ്പെട്ട ആശങ്കയിലാണ്. അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. മുസ്ലിം സമുദായത്തെ സർക്കാർ വിഡ്ഢികളാക്കുകയാണ്. എന്തിന് ഇതൊരു മുസ്ലിം സമുദായത്തിന് മാത്രം വിഷയമായി മാറുന്നു? ഇവിടെ സർക്കാർ സ്പോൺസേഡ് ആ വിഷയത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും മറുപടി ഉണ്ടാകുമല്ലോ. അത് ഈ പറയുന്ന എൻ പി ആറും സെൻസസും ഒരേ നടപടികളാണ്. സെൻസസ് എൻ പി ആറിന് വേണ്ടി ഉപയോഗിക്കും, മുസ്ലിം സമുദായത്തെ അതുകൊണ്ട് എൻ പി ആർ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് സർക്കാർ പറ്റിക്കുകയാണെന്നൊക്കെ കെ എം ഷാജി അവിടെ പറയുകയാണ്. അരുൺ, ഒരു കാര്യം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? അതായത് കഴിഞ്ഞ ദിവസവും സ്പീക്കറും എ കെ ബാലനും ഇരുപക്ഷങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിഷയമുണ്ടായിരുന്നു. അദ്ദേഹം സ്പീക്കർ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ കെ ബാലൻ പറയുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് സ്പീക്കർ ഉടനെ വർത്തമാനം വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന നിലയ്ക്ക് എത്തിയിരുന്നു അല്ലേ? തീർച്ചയായും ഈ സഭയുടെ ആദ്യകാലം മുതൽ സ്പീക്കറും എ കെ ബാലനും പലപ്പോഴും സ്പീക്കറുടെ തീരുമാനങ്ങളെ സഭയിൽ പാർലമെൻ്ററികാര്യ മന്ത്രി എ കെ ബാലൻ പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ സ്പീക്കർ അതിനോട് കാര്യമായ നടപടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അതല്ല ഉണ്ടായത്. എ കെ ബാലൻ നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അതിലെ അതിർത്തി പരസ്യമായിക്കൊണ്ട് ഇടപെടലുകൾ സ്പീക്കറുടെ ഭാഗത്തുണ്ടായി. പാർലമെൻ്ററികാര്യ മന്ത്രി പ്രവർത്തിക്കേണ്ടത് സർക്കാരും സ്പീക്കറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാലമായാണ്, ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പാലമായാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സ്പീക്കർ എ കെ ബാലൻ്റെ ഭാഗത്തുണ്ടാകുന്നുവെന്ന വിലയിരുത്തൽ സഭയ്ക്കുണ്ട്. പക്ഷേ പാർട്ടി ചട്ടങ്ങൾ പ്രകാരം അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണഘടന പ്രകാരമൊക്കെ അത്തരമൊരു ഇടപെടലുകളിലേക്ക് സ്പീക്കർ പോകാറില്ല, പരസ്യമായി പാർലമെൻ്റുകാര്യ മന്ത്രി വിമർശിക്കാറില്ല. പക്ഷേ അതിന് വിരുദ്ധമായ നടപടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഇന്നും ബാലൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സ്പീക്കർ ചെയ്തത്. കോടതി വിധിയുടെ ചൂടുപിടിച്ചുകൊണ്ടാണ് അത്തരമൊരു നടപടികളിലേക്ക് സ്പീക്കർ നീങ്ങിയത്. ശരി, നന്ദി അരുൺ. വിവരങ്ങൾക്ക് നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ചു